അപ്പോൾ ഇതേ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായി. ഓ, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സാധനം എന്നെ കടിച്ചു. ഹലോ, സോറി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇപ്പോൾ രണ്ടു ദിവസം കുറച്ച് ലേസി അതിൻ്റെ എന്തുവാ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ലേസിയും പിന്നെ കുറച്ച് ലേസിയും ഒക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പായ ലീഫില്ലേ, അപ്പോൾ പപ്പായ ലീഫ് കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ നമ്മളിവിടെ ഒപ്പിക്കാൻ പോകുന്നുണ്ട്. ഇതാണ്, ഇത് വേറൊന്നുമില്ല, അയിനിച്ചക്കയുടെ തോലാണ്. അപ്പോൾ കോലി ഇതൊക്കെ അതിൻ്റെ കുരുവാണ്. ലീഫാണ് ഇതൊക്കെ, അയിനിച്ചക്കയുടെ കുരുവാണ്. വേറൊന്നുമല്ല, അപ്പുറത്തെ വീട്ടിലെ ഒരു മരം നിൽപ്പുണ്ട്. ഓക്കെ, അതൊന്ന് വീഴുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് ഞാൻ കത്തിയൊക്കെ കൊണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പപ്പായ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു അഞ്ച് പപ്പായ ഉണ്ട്. അഞ്ചല്ല, അഞ്ച് ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇതാണ് ഒരു പപ്പായ. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടോ, ഈ ചുമന്ന കളറിലാണ് ഇരിക്കുന്നത്, ഒരുമാതിരി പർപ്പിൾ കളർ പോലത്തെ. അപ്പോൾ ഇത്രയും പപ്പായസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പപ്പായ ഉണ്ട്. ഇത് ഇത്രയും പപ്പായാസ് കാണാൻ പറ്റുന്നു, ഇത്രയും പപ്പായാസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഒരെണ്ണമുണ്ട്, കാക്ക. കാക്ക ഭയങ്കര ശല്യമാണ്. ശരപ്പോ ഈ പപ്പായ ഇതെന്ത് ഇങ്ങനെ കുറേ കുറേ ഇലയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പക്ഷേ ചെറിയ പപ്പായാന്ന് തോന്നുന്നു, ചെറിയ കുറച്ച് പപ്പായ ഉണ്ട്. ഈ പപ്പായയും ആ പപ്പായയും സെയിമാണ്, അത് നമ്മുടെ നോർമൽ പച്ച കളർ പപ്പായാണ്. പിന്നെ വേറൊരു കുഞ്ഞു പപ്പായയും കൂടെ കാണിച്ചേക്കാം. ഇത് പപ്പായ ഇതേ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് കുഞ്ഞു സാധനം. അതേ, പിന്നെ ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് തുടങ്ങി. ഇത് കോലുപോലെ വളർന്നു പോകുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും വരുന്നു. ചെറിയൊരു പപ്പായ വന്നിട്ടുണ്ട്, ചെറിയ വന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ പപ്പായ ട്രീസൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പപ്പായ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം നമ്മളൊരു ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. പോകാക്ക് കഷ്ടമാണ്. ഓക്കെ, ആദ്യം നമ്മളൊരു ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് രണ്ടാമതായിട്ട് നമ്മൾ ബബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ബിക്കോസ് നമ്മൾ കുഞ്ഞു വയസ്സിലൊക്കെ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആദ്യം നമുക്കൊരു ഇല ഉണ്ടാകും, ഇല പറിക്കാം. അപ്പോൾ ഇതേ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായി. ഓ, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സാധനം എന്നെ കടിച്ചു. ഇതേ ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ചെറുതായിട്ട് പൊന്തി ഇരിപ്പുണ്ട്, ഞാൻ നീരൊക്കെ അടിച്ച് പോലത്തെ ഇങ്ങനെയോ ഇരിപ്പുണ്ട്. ഓക്കെ, എന്നെ കടിച്ച ആരാണ് നിങ്ങൾ കാണിച്ചു തരാം. അമ്മ അതിനുള്ളിൽ ഇരിപ്പുണ്ടോ, അതിനുള്ളിൽ അതിനുള്ളിലാണ് ആൾക്കാരിരിക്കുന്നത്. ഞാൻ ശരിക്കും ഈ ചിരട്ടകളൊക്കെ വന്നതാണ് ഇതിനുള്ളിൽ കിടക്കുന്ന ചിരട്ട. കൈയിട്ട് അപ്പം തന്നെ ആ ഒരു സെക്കൻഡിൽ തന്നെ എന്നെ കടിച്ച് കൊടുക്കണം. എനിക്ക് ഇതിൽ നിന്നൊരു ചിരട്ട എടുക്കണം, ഇപ്പം എന്താ ചെയ്യുക? വീണ്ടും കടി വാങ്ങിക്കണോ? ഹലോ, അവതേ ഞാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കാം. ഫ്ലൂട്ട് ഉണ്ടാക്കാൻ ഇത് ഒടിഞ്ഞുപോയി, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഫ്ലൂട്ട് ഉണ്ടാക്കാം. ഓക്കെ,
രണ്ട് ഇലയാണ് ഞാൻ പറിച്ചത്, ബാക്കിയെല്ലാം മുകളിലായിരുന്നു. വരുമോ എനിക്കറിയില്ല, ഫ്ലൂട്ട് പക്ഷെ ബബിള് ഉറപ്പായിട്ടും വരും കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ഇല ഒന്ന് കളയാം. എന്നിട്ട് ഓക്കെ ഉണ്ടോ ഒരു ഹോൾ. എന്നിട്ട് നമ്മളിവിടെ ഒരു നമ്മളൊരു ഫിംഗറിൻ്റെ ലെങ്ത്തിൽ നമ്മളിവിടെ ഒരു ഹോളിടാം. ഹോളിട്ട് കൊടുക്കുക, ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇങ്ങനെ. രണ്ട് സൈഡ് ലൈനായി. ഓക്കെ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് ഊതി നോക്കാം, വരുമാവോ? വരുന്നില്ല. എന്താ വരാത്തേ? ഫ്ലോപ്പായി പോയി. പക്ഷെ ഇത് ഒടിഞ്ഞല്ലോ. ഞാനേ വേറൊരു ഇല പറിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതേ ഞാനൊരു പച്ച ഇലയാണ് പറിച്ചിരിക്കുന്നത്, ഇങ്ങനത്തെ. അതായത് അധികം പഴുത്തിട്ടില്ലാത്ത പച്ച ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇലയൊക്കെ ആദ്യം കട്ട് ചെയ്ത് കളയാം. ഞാൻ ഫ്ലൂട്ട് ഉണ്ടാക്കിയ തീരും. ഓക്കെ എന്നിട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആയാലോ. ഓക്കെ നമുക്ക് വരയിടാം. ഓക്കെ ഇത്ര വലുതാണല്ലോ. വാവ്, അടിപൊളി അടിപൊളി. കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്റെ ശ്വാസം പോണു. വരാത്ത അടിപൊളി അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം പച്ച ഇലയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫ്ലൂട്ട് ശരിക്കും റെഡിയാകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാവേ, ബബിൾ ഇട്ട് നോക്കാം. അപ്പോൾ ബബിളിന് വേണ്ടിയിട്ട് നമ്മൾ ചിരട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഡിഷ് വാഷ് ബാറിൽ, ഡിഷ് വാഷ് ലിക്വിഡിൽ ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മതി. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു അത്യാവശ്യം ഒരു നീളത്തിൽ കട്ട് ചെയ്യുക. സ്ട്രോ പോലെ കട്ടാക്കി എടുക്കണം നമ്മൾ. ഓക്കെ ഇപ്പം ഞാൻ ഇത്ര നീളം വെച്ചിട്ടുണ്ട്, വർക്കാവുമെന്നറിയില്ല, നോക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. സ്റ്റിർ. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട, ഒരു മിനിറ്റ്. അത് നല്ലോണം ആ ലിക്വിഡ് നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ നമ്മളിന്ന് ട്രൈ ചെയ്യാം, ബബിൾ ട്രൈ ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി. പറന്നു അതെന്താ. വാവ്, അടിപൊളി, സൂപ്പർ, കൊള്ളാട്ടോ, സൂപ്പർ ആട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സാധനം ട്രൈ ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞിലെയൊക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്.
ആൻഡ് ഇതിപ്പം പപ്പായ നമ്മൾ ആ വീട്ടിൽ ഇപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സൂപ്പർ കേട്ടോ, അടിപൊളി. അപ്പം എന്തായാലും എനിക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കടി ഉണ്ടായാലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതിന് ഫ്ലൂട്ടും ആദ്യം ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി ആവും എന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, ഫ്ലൂട്ടും നന്നായിട്ട് വന്നു. അതിന് ബബിൾസും ഞാൻ ആകെ ഒന്നോ രണ്ടോ ബബിൾസ് മാത്രം വരുള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷെ ഇത് കുറേ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ, അതുപോലെയൊക്കെ കുറേ വരുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിന് കുഞ്ഞു പിള്ളേരൊക്കെ ഫുൾ ടൈം ലാപ്ടോപ്പും ഐപാഡും ഫോണും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് പുറത്തിറക്കി ഈ ഒരു സംപ്രൈസ് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ബൈ ബൈ.